വീട്ടുജോലിക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കേസിൽ പ്രതി മോൺസൺ മൗങ്കലിനെതിരെ ക്രൈംബ്രാഞ്ച് ചുമത്തിയ 13 കുറ്റങ്ങളും എറണാകുളം പോക്സോ കോടതി ശരിവച്ചു. തുടർന്ന് മോൺസന് ജീവിതാവസാനം വരെ കഠിന തടവ് കോടതി വിധിച്ചു. തുടർച്ചയായി പീഡിപ്പിച്ചു, വിശ്വാസയോഗ്യമായ സ്ഥാനത്തിരിക്കുന്നയാൾ ബലാത്സംഗം ചെയ്തു തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും കുറ്റങ്ങളിലാണ് ജീവിതാന്ത്യം കഠിന തടവ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് ജീവപര്യന്തം തടവുമുണ്ട്. ഇതിനു പുറമെ മറ്റു വകുപ്പുകളിലും പ്രത്യേകം ശിക്ഷ വിധിച്ചു. പ്രതിയിൽ നിന്ന് പിഴയായി ഈടാക്കുന്ന 525,000 രൂപ പെൺകുട്ടിക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. കൂടാതെ അതിജീവിത കടന്നുപോയ മാനസിക ശാരീരിക അവസ്ഥകൾ കണക്കിലെടുത്ത് അർഹമായ നഷ്ടപരിഹാരം നൽകാനും കോടതി ശുപാർശ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തായിരുന്നു 2019 മോൺസൺ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി. മോൺസന്റെ പുരാവസ്തു തട്ടിപ്പ് കേസ് പുറത്തുവന്നതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ അമ്മ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയെ അത്രയും നന്നായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോടതി അത് പ്രത്യേകമായി കണ്ട് ആ സെക്ഷനിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ലൂപ്പോൾസും അന്ന് അടച്ചിട്ടാണ് ചാർജ് കൊടുത്തത്. നല്ല ടീം ഉണ്ടാക്കി എന്നാണ് ആ കേസ് സക്സസ്ഫുള്ളി നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. വിധി മാനിക്കുന്നുവെന്ന് പറഞ്ഞ മോൺസൺ പുരാവസ്തു കേസുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും നടത്തി. ഞങ്ങൾ 2018 തൊട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ നിങ്ങളത് ഹോൾഡ് ചെയ്യണം, അത് നഷ്ടപ്പെട്ടു പോകാണ്ട് ഹോൾഡ് ചെയ്യണം. അതിന്റെ എല്ലാ തെളിവുകളും ഉടനെ നിങ്ങൾ അറിയും, വളരെ ഷോർട്ട്ലി നിങ്ങൾ അറിയും. അതിനിടെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസനെ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കോടതി അനുമതി നൽകി. KPCC അധ്യക്ഷൻ കെ സുധാകരൻ മോൺസനിൽ നിന്നും പണം വാങ്ങിയെന്ന കണ്ടെത്തലിലാണ് ക്രൈംബ്രാഞ്ച് നടപടി. സുധാകരനെ 23 ചോദ്യം ചെയ്യും. അതിനാൽ മോൺസന്റെ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ചയുണ്ടാകും. എന്നാൽ മോൺസൺ കേസിൽ പങ്കിൽ നിന്ന് ആവർത്തിച്ച് സുധാകരൻ വീണ്ടും രംഗത്തു വന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.